അപ്പോൾ ഇത് നല്ലൊരു കളർ അല്ലേ ലേ चिली फ्लेक्स कुछ गार्लिक क्लोव्स शालट्स चेरी बटर स्लाइस लेमन ब्रेड विनेगर मेन क्लाम ना वे सोक पास्ता कुक ഒരു സൈഡിൽ നിന്ന് ക്ലാമും കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കാം അങ്ങനെ കുക്ക് ചെയ്തിട്ട് ക്ലാം മാറ്റി വെച്ചിട്ട് അതിലേക്ക് പാസ്ത ഇട്ടിട്ട് പിന്നെ കുക്ക് ചെയ്യുന്നതാണ് അപ്പോൾ രണ്ടും നമുക്ക് അറ്റ് എ ടൈം ചെയ്യാം എന്നാൽ നമുക്ക് ആദ്യം പാസ്ത ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം നമുക്ക് പാസ്ത ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം വെക്കാം പാസ്തക്കുള്ള വെള്ളം ഓൾമോസ്റ്റ് തിളക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ശരിക്കും ഉപ്പ് കാണുന്നില്ല നമ്മുടെ ഇളമ്പക്കയിൽ തന്നെ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും പാസ്തക്ക് ഒന്ന് ഉപ്പ് പിടിച്ചോട്ടെ കരുതിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് पास्त पास्त निटे इत्र वाली पात्र कुछ टाइम अद्धु कुकावा नमुक कुछ गार्लिक चाहिए कटे ना कलम वीडियो कती है ना भंगी ना क्यूट कती नमक ना फ्रेश पासी अद कट ना वे स्मेल ना ब्रेड क्रम्स आकड़े ब्रेड इन चुदायट स्लैस इन कूड़ और रु गार्लिक पोर्टेबल मिक्सर लिंक डिस्क्रिप्शन यूसफुल लेमन जस्ट बटर सोट अब पास्त बॉयल अमुकूट ब्रेड क्रम्स प्रिपेयर अब ब्रेड क्रम्स बाउल वे बाउल और डिश् वे अल्च ऑयल आदमी वह कुछ ऑयल माकि बटर कूड़े आड् कुछ ऑयल ना काट का ऑयल डयरे अब नमुक चुरी स्लाइस बटर कूड़ी इनको आड् चुरी स्लाइस बटर आड्डी इन चुदायट मेल्ट नमुक ना ब्रेड क्रम्स इनको मेल्टाइट इन नमुक ना ब्रेड क्रम्स आड्डा जस्ट सोट्ता मैं ब्रेड क्रम्स ए कुटे ना अपड़ी क्रिस्पी आईटे सौंड कल इन ना लेमन जस्टान जस्ट लेमन जस्ट वेट आईम ना कईपा जस्ट टांगी फ्लेवर ऐसी कई प्रावश्य भर टांगी फ्लेवर
ഓക്കേ ഇനിയിപ്പോ നമുക്ക് കുറയൊന്നും വേണ്ടല്ലോ കുറച്ചല്ലേ ഉണ്ട് ആ കുറച്ച് മതി ജസ്റ്റ് ഒരു സ്മെല്ലും ഇതൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് പിന്നെ അതുപോലെ നമുക്ക് സോൾട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം കാരണം ഞാൻ പറഞ്ഞില്ല നമ്മൾ ക്ലാമിൽ സോൾട്ട് ഇടുന്നില്ല എന്ന് നമ്മുടെ ക്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രം വെക്കാം നമുക്ക് ഇതിൽ ആദ്യം തന്നെ കുറച്ച് ഓയിൽ ഒഴിക്കാം അതിൻ്റെ കൂടെ തന്നെ നല്ല ബട്ടറിൻ്റെ ചെറിയ രണ്ട് സ്ലൈസ് ഇപ്പോൾ ബട്ടർ ഇങ്ങനെ മെൽട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കാറ്റുണ്ടെങ്കിലും എനിക്ക് നല്ല സുഖമുണ്ട് ഇവിടുന്ന് ചെറിയ ചൂട് കിട്ടുന്നുണ്ട് നല്ല രസമുണ്ട് ഇപ്പം നമുക്ക് നമ്മുടെ ഗാർലിക് ഇടാം ഇനി നമുക്ക് നമ്മുടെ ഷാലറ്റ്സും കൂടി ഇതിലിടാം നമ്മളെ ചെറിയ ഉള്ളിയും കൂടി ഇടാം അപ്പോൾ നമ്മുടെ ഉള്ളിയും ചെറുതായിട്ടൊന്ന് വാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചില്ലി ഫ്ലേക്സ് അത്യാവശ്യം എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നല്ലപോലെ ഇട്ടു ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ടപ്പം കുറേ കൂടി പക്ഷേ കുറച്ച് റെഡിഷ് ആയി മാറും ഇത് ശരിക്കും ഒരു വൈറ്റിൽ ചെറിയ പാസ്ലിൻ്റെ കളറൊക്കെ ഉണ്ടാവും ഇപ്പം നോക്കിയാൽ നല്ല അങ്ങനെ അങ്ങനെ മുരിഞ്ഞ് മുരിഞ്ഞ് വരുന്നുണ്ടല്ലോ ഇത് നമ്മുടേതായ റെസിപ്പി ആക്കി മാറ്റണം കാരണം ചില്ലി ഫ്ലേക്സ് കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ക്ലാം ഇടാം ഓക്കെ വെള്ളമൊന്നും വേണ്ട കേട്ടോ അത് നല്ല ആവി തന്നെ അത് കവർ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ആവി തന്നെ നല്ലപോലെ അതങ്ങ് കൂക്കാം അപ്പോൾ യൂഷ്വലി ഇത് കുക്ക് ചെയ്യൽ വെള്ളത്തിലല്ല കേട്ടോ വൈറ്റ് വൈനിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യല് അപ്പം പെട്ടെന്ന് കുക്കായി കിട്ടും വിനേഗർ ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി നമ്മൾ വിചാരിക്കുന്നത് വേഗം ഒന്നും കുക്കാവില്ല പക്ഷെ ചെറിയ ടൈമേ വേണ്ടത് നമ്മളത് ലിഡ് വെച്ചിട്ട് കവർ ചെയ്ത് നല്ല ആവിയിൽ പെട്ടെന്ന് ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് വേഗം കുക്കായി വരും അത് ഓപ്പൺ ആയി വരും അല്ലേ ആ നമുക്ക് കുക്കായി എന്ന് മനസ്സിലാവും അങ്ങനെയാണ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ അതാ നല്ല ആവി പറക്കുന്ന ക്ലാമൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ക്ലാമൊക്കെ റെഡി ആയതുകൊണ്ട് നമുക്ക് ഇതെന്താ ചെയ്യുക ഇത് മാറ്റിയിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഇതിൻ്റെ ഈ വെള്ളം ഉണ്ടാവില്ല നമ്മുടെ ഈ ക്ലാം വേവിച്ച് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ പാസ്ത ഒന്നുകൂടെ നമ്മൾ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്യുക കാരണം എന്താ പറയുക നല്ല ഫ്ലേവർ വരും പാസ്തയ്ക്ക് ഇതിൻ്റെ ഒരു സീ ഫുഡിൻ്റെ ഇതൊക്കെ അങ്ങ് ഇറങ്ങിയതിൻ്റെ നല്ലൊരു അടിപൊളി ഫ്ലേവർ വരും അപ്പോൾ അത് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ ബ്രെഡ് ക്രംസും കൂടെ അതിലിട്ട് ഒന്ന് ചെറിയൊരു ടാങ്കി ഫ്ലേവറൊക്കെ കൊടുത്തിട്ട് പിന്നെ പ്ലേറ്റ് ചെയ്യുക പ്ലേറ്റിങ്ങിൻ്റെ ടൈമാണ് ഇനി നമുക്ക് നമ്മുടെ ക്ലാമിന് ആവശ്യം അപ്പോൾ ഇത് ക്ലാമ് മാറ്റി വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കവർ ചെയ്ത് വെക്കണം ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോയിലൊക്കെ വെച്ചിട്ട് അതിന് ഹീറ്റ് പോകാണ്ട് വെക്കണം കേട്ടോ ഇവിടെ ബോയിൽ ചെയ്ത് വെച്ച പാസ്ത ഇതാണ് അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്കായിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ലിഡ് കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മതി അടിപൊളിയായിട്ട് അതിൻ്റെ ഫ്ലേവർ അങ്ങ് ഇറങ്ങിക്കോളും ഇനി നമ്മളിപ്പോൾ ഇത് നമ്മുടെ ലെമൺ സെസ്റ്റ് പിന്നെ ബ്രെഡ് ക്രംസ് കൂടെ ഒന്ന് സോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതും പിന്നെ കുറച്ച് പാസ്ലി ലിപ്പ് കൂടെ എടുത്തിട്ട് ഇതിൽ ആഡ് ചെയ്യാം അതോടെ നമുക്ക് ഇനി പ്ലേറ്റിങ്ങിലേക്ക് കടക്കാം അപ്പോൾ ഇത് നല്ലൊരു കളറല്ലേ അല്ലേ ഈ കളർ നമ്മളധികം അങ്ങനെ കണ്ടിട്ടില്ലല്ലോ ഒന്നിക്ക് വൈറ്റ് പാസ്ത അല്ലെങ്കിൽ പിന്നെ ഫുള്ളി ടൊമാറ്റോ ആയിട്ടുള്ളതല്ലേ കണ്ടിട്ടുള്ളൂ പിന്നെ സീ ഫുഡും ക്ലാം എടുത്തു നോക്കാം അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ എല്ലാവരും റെഡിയാണ് അതിൻ്റെ കുറിച്ച് ടേസ്റ്റ് ചെയ്യാനാണ് ആൾക്കാർ ടോട്ടോ ഒന്ന് കാണിച്ചാ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ ഇതാണ് ഇതാണ് നമ്മൾ ക്ലാമ് നമ്മൾ പിക്ക് ചെയ്ത സംഭവം അപ്പം അതെങ്ങനെയുണ്ട് നോക്കാം ചെറിയൊരു സാൻഡിൻ്റെ ചെറിയൊരു ഇത് എന്ത് കടിക്കുന്നുണ്ട് അത് നമ്മൾ കൂടുതൽ ടൈം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഫിൽട്ടറായിട്ട് പോകും ബട്ട് നല്ല സ്പൈസിയാണ് അടിപൊളി മസിൽസിൻ്റെ ആ ഫ്ലേവറൊന്നും അല്ല ഓയിസ്റ്ററിൻ്റെ ഫ്ലേവറില്ല ക്ലാമിന് വേറെ തന്നെ ഒരു ഫ്ലേവറാണ് അപ്പോൾ ഡിഷ് എന്തായാലും അടിപൊളിയാണ് ഇപ്പോൾ ട്രൈ ചെയ്തൊക്കെ സിമ്പിളാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണ്ടു മെയിനായിട്ട് ആ ക്ലാമിന് അത്രക്കും ഫ്ലേവറുള്ളൊരു സംഭവം ഈ ക്ലാമ് സീ ഫുഡ് എല്ലാം നല്ല ഫ്ലേവറുള്ള സംഭവം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് നോർമൽ പാസ്തയുടെ ഫ്ലേവറേ അല്ല സീ ഫുഡിൻ്റെ ചിലപ്പോൾ പാസ്ത ഇഷ്ടമാവാത്തവർക്ക് ഇഷ്ടമാവും ക്ലാമിൻ്റെ ഫ്ലേവർ നല്ലപോലെ ഫ്ലേവർ ഉണ്ട് അതിന് പൊതുവേ നമുക്ക് പാസ്ത എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ചില സമയത്ത് ഭയങ്കര പ്ലെയിൻ ആയിട്ട് തോന്നലുണ്ട് പാസ്ത എടുത്ത് കഴിക്കുമ്പോൾ അങ്ങനെയല്ല
പിന്നെ എളുപ്പമാണ് 10 മിനിറ്റ് കൊണ്ട് ഫ്ലാം കുക്കായി കിട്ടും ചെയ്യും അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇവിടുത്തെ കുക്കിംഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ഇതുപോലത്തെ ട്രിപ്പും പിന്നെ അത് പറ്റുമെങ്കിൽ ഇതുപോലത്തെ ഔട്ട്ഡോർ കുക്കിംഗ് ഒക്കെ ചെയ്തിട്ട് അടുത്ത വീഡിയോ കാണാം അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം.